गुड मॉर्निंग, अगर ना ले दिल्ली लेती നല്ല തിരക്കാണ് കണ്ടില്ലേ, ഭയങ്കര തിരക്കാണ് ഇവിടെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറയുന്നതിന് മുമ്പ് തന്നെ കുറെ നേരമായിട്ട് എഴുന്നേറ്റിട്ട്, കാരണം എന്താ രാവിലെ എണീക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പൊ എഴുന്നേറ്റപ്പോ എട്ടരയായി. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇന്നലെ എനിക്ക് കുറെ ജോലി പെൻഡിങ് ഉണ്ട് എന്നുള്ളത്. അതുപോലെ വിജയ്ക്കും കുറച്ച് ജോലി ഓഫീസിൽ പെൻഡിങ് ഉണ്ട്, അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഉച്ചകൊണ്ട് തീർത്തിട്ട് വേണം ഇന്ന് നമ്മുടെ സരോജിനി മാർക്കറ്റ് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഉച്ചകൊണ്ട് പെട്ടെന്ന് ഒരു 3-4 മണിക്കൂർ ജോലിയുണ്ട്, അത് കഴിഞ്ഞിട്ട് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ചടപടേന്ന് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ വിജയ് ഞാൻ എഴുന്നേറ്റ് അപ്പൊ തന്നെ ലാപ്ടോപ്പിലേക്ക് അങ്ങോട്ട് ഇരുന്നു, കാരണം എനിക്കാണ് കുറച്ചും കൂടി അധികം ചെയ്ത് തീർക്കാനുള്ളത്. വിജയ് ഇപ്പൊതേ ചായ ഉണ്ടാക്കാണ് ഉണ്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് വിജയ്ക്ക് കുറച്ച് പത്രത്തിലേക്ക് എഴുതാനുണ്ട്. അപ്പൊ കുറച്ച് അതിന്റെ ഒരു എഴുന്നേറ്റിട്ട് കുറച്ചുപേരെ അങ്ങനെ തന്നെ ഇരിക്കായിരുന്നു, അതെന്താ എഴുതണം എന്ന് ആലോചിച്ചോണ്ട്. ഇപ്പൊ എന്തോ ത്രെഡ് കിട്ടിയെന്ന് തോന്നല്ലേ, കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പൊ ആ കിട്ടിയ സമയത്ത് ഞാൻ പറഞ്ഞു കിട്ടിയെങ്കിൽ കുറച്ച് ചായ കിട്ടിയാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞപ്പോ ചായ ഉണ്ടാക്കാണ്. അപ്പൊ അതാണ് നമ്മളുടെ സെക്കൻഡ് ഡേ വ്ലോഗ് സ്റ്റാർട്ടിങ്. അപ്പൊ ഇനി അധികം സമയം സംസാരിക്കില്ല, കാരണം കുറെ എനിക്ക് പണിയുണ്ട്. അപ്പൊ ഒരു ഉച്ച വരെ ഇനിയിപ്പോ വ്ലോഗിങ് ഒന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഓർഡർ ചെയ്തിട്ട് ഇതിനോടൊപ്പം കഴിച്ചോണ്ടിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, എനിക്കൊന്നും ബ്രെഡും ഓംലെറ്റും ആയിരിക്കണം മിക്കവാറും. അപ്പൊ നമുക്ക് ഇന്നത്തെ വ്ലോഗ് നമുക്ക് ഉച്ചയോടുകൂടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ പണിയിലേക്ക് പോവട്ടെ. അപ്പൊ മിസ്റ്റർ ഹസ്ബൻഡും പണിയിലേക്ക് പോവാൻ പോവാണ്. അതെ, ഇന്നത്തെ വീഡിയോയില് നമ്മൾ കാണാൻ പോണ സരോജിനിയുടെ വ്ലോഗല്ലേ. ശരിക്കും സരോജിനി മാർക്കറ്റ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചിരുന്നു നമ്മുടെ കേരളത്തിലും ഒരു സരോജിനി മാർക്കറ്റ് എന്തായാലും വേണമെന്ന് നമുക്ക് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പൊ അത് എന്തായാലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അല്ലേ. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഷോപ്പിംഗ് ചെയ്തിരിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. നമുക്ക് ഷോപ്പിംഗ് എന്തായാലും ചെയ്തേ പറ്റുള്ളൂ അല്ലേ. അപ്പൊ അങ്ങനെ ഷോപ്പിംഗ് ചെയ്യുന്നവർക്ക്, എസ്പെഷ്യലി വുമൻസ് ഡേ വരികയാണ് അല്ലേ, ഈ 8th വുമൻസ് ഡേ ആണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഷോപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഒരു പ്ലാറ്റ്ഫോം ഞാൻ പരിചയപ്പെടുത്തി തരാം, സെസ്റ്റ് മണി എന്നാണ്. ഈ സെസ്റ്റ് മണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 0% ഇൻട്രസ്റ്റിൽ നിങ്ങൾക്ക് EMI സാധനങ്ങൾ വാങ്ങിക്കാം. അതും എന്തൊക്കെ സൈറ്റിൽ നിന്നാണെന്ന് അറിയാമോ? ശരിക്കും ആമസോൺ, മിന്ത്ര, ഫ്ലിപ്കാർട്ട് അങ്ങനെ തുടങ്ങി ഇഷ്ടംപോലെ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് 0% ഇൻട്രസ്റ്റിൽ നിങ്ങൾക്ക് എന്ത് പെർച്ചേസ് ചെയ്യാവുന്നതാണ്, അതും ക്രെഡിറ്റ് കാർഡ് ഇല്ലാതെ തന്നെ. പിന്നെ ഇപ്പൊ ഈ വുമൻസ് ഡേയിൽ 1st തുടങ്ങി 8th വരെ ഒരു സെയിൽ നടക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ 3000 രൂപയ്ക്ക് വാങ്ങിക്കുകയാണെങ്കിൽ 1500 രൂപ ക്യാഷ് ബാക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഈ എന്താണ് വുമൻസ് ഡേയിൽ ആരെങ്കിലും എന്തെങ്കിലും പെർച്ചേസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് ഉപയോഗിച്ചിട്ട് സെസ്റ്റ് മണി വാങ്ങി വാങ്ങിക്കാം. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഇല്ലാതെ 0% ഇൻട്രസ്റ്റിൽ നിങ്ങൾക്ക് EMI ആയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് നല്ല ഉപകാരമുള്ള കാര്യമല്ലേ അല്ലേ. അപ്പൊ നമുക്കിനി നേരെ വ്ലോഗിലേക്ക് കിടക്കാം, സരോജിനി നഗറിലേക്ക് ഓടണം. ഞങ്ങളൊരു ടുക് ടുക് ഓട്ടോയിൽ എങ്ങനെയുണ്ട്? സൂപ്പറാണോ? കുൽഫി വാങ്ങിച്ചു, പോവാൻ മടിയായിട്ട് ഇരിക്കണ ഒരാള്. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞു, ജസ്റ്റ് ഞാൻ ഡ്രസ്സ് മാറി. ഇപ്പൊ ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് ഞങ്ങള് പുറത്തേക്ക് പോവാണ്. ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, പഴം കഴിച്ചായിരുന്നു 2 എണ്ണം രാവിലെ. അപ്പൊ ഇനി ഞങ്ങൾ റെഡി ആവാൻ വേണ്ടി പോവാണ്. ഓക്കെ, മേക്കപ്പ് ലുക്ക്. ആ പിന്നെ ഡ്രസ്സ് കാണിച്ചിട്ടുണ്ടേതാന്നുള്ള അല്ലേ. ഞാനൊരു വിജയുടെ ടീഷർട്ടാണ്, വീനെക്ക് ടീഷർട്ടാണ് ഇട്ടേക്കണത്. പിന്നെ പണ്ട് കൊളാബേന്ന് വാങ്ങിച്ചിരുന്ന ഒരു പാൻറ്റ് അതുമാണ് കേട്ടോ, ട്രൗസേഴ്സാണ് ഇട്ടേക്കണത്. ഫുൾ കൈയാണ്, കാരണം വെയിലുള്ളതിനുള്ളത് കൊണ്ട്. അപ്പം നമുക്കിനി പുറത്തു പോയിട്ട് കാണാവേ. പോവാനുള്ള ബാഗ് ഇതാ, ഇതാണ് കേട്ടോ എടുക്കണത്. എൻ്റെ സന്ധ്യ ബേബി തന്ന ബാഗാണത്. പിന്നെ ലിപ്സ്റ്റിക്കും എടുക്കുന്നുണ്ട്, പിന്നെ അമ്മേ സൺസ്ക്രീൻ എടുക്കുന്നുണ്ട് ബാഗിൽ, അത്രേ ഉള്ളൂ. പിന്നെ മൊബൈല്, ക്യാമറയുടെ പൗച്ച്, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ബോട്ടിൽ വെള്ളം 2-3 ബോട്ടിൽ വാങ്ങിക്കണം. പഴം 3 എണ്ണം ബാക്കിയുണ്ട്, അത് ഇവിടെ വന്നിട്ട് തിന്നാന്ന് വിചാരിക്കുകയാണ്. അപ്പം അത് ഇവിടെ ഇരുന്നോട്ടെ. ആകെ കൂടി മെസ്സി മെസ്സിയൊക്കെ കിടക്കുകയാണ്. എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ. നമ്മൾ ഹോട്ടലിൽ വന്നിട്ടുണ്ടെങ്കിൽ ആകെ കൂടി വലിച്ചു വരിയിടും. ചിലവരൊക്കെ നല്ല മിടിക്ക് കുട്ടികളുണ്ട്, എല്ലാം അടുക്കി വെക്കണത്.
ഉദാഹരണത്തിന് ഞാൻ ആ ശരി സമ്മതിച്ചു. മിസ്റ്റർ ഹുസ്മൻ ഭയങ്കര നല്ല ആളാണ് കേട്ടോ. വേഗാവട്ടെ, എനിക്ക് വിശന്നിട്ട് വയ്യ, 2 മണി കണ്ടായി. അങ്ങനെ നമ്മുടെ ഹസ്ബൻഡ് റെഡി ആയിട്ടുണ്ട്. നമ്മളേ നമ്മള് സൺസ്ക്രീൻ ഇടും, പക്ഷെ നമ്മുടെ ഹസ്ബൻഡ്സിനെ നമ്മൾ സൺസ്ക്രീനിൽ പൊതിക്കാം. ഓക്കെ, അത് മറന്നു പോകരുത് കേട്ടോ. ഇപ്പോഴും സൺസ്ക്രീൻ അവരെയും കൂടി തേപ്പിച്ചോളാം. നമ്മുടെ ഹസ്ബൻഡ്സിന്റെ എന്താ പറയുന്നത്, സൺസ്ക്രീൻ, പിന്നെ സൺഗ്ലാസ്, പിന്നെ ക്യാപ്പ്, ഇത്രയും വരെ അവരുടെ എടുക്കണം. മറന്നോ കുടുംബ വിളക്കിന്റെ ഉപദേശങ്ങളാണ്. ഈ സൺസ്ക്രീൻ അവരെപ്പോഴും ഇടാൻ മറന്നു, അതാണ്. ക്യാപ്പും ചിലപ്പോ ഗോഗിൾസ് എടുക്കും, സൺസ്ക്രീൻ എപ്പോഴും മറന്നു. പിന്നെ ഭർത്താക്കന്മാരെ കാല് കഴുകി വെള്ളം കുടിക്കും. അതെ, കാല് കഴുകലും വെള്ളം കുടിക്കലൊക്കെ പിന്നെ ആവാ. ഒന്ന് എഴുന്നേക്കണ്ട, സൺസ്ക്രീൻ ഒന്ന് വലിയട്ടെ. സൺസ്ക്രീൻ വലിയോ? അതെ, പോവാനുള്ളത് എടുത്തു വെക്ക് ജാനു. എടുക്കല്ലേ, പൈസ എടുക്കട്ടെ. ഇതെല്ലാം എടുത്തിട്ട് പൈസ പേഴ്സ് ഇവിടെ. ഇതൊന്നും എനിക്കറിയില്ല, ഞാൻ എല്ലാം എടുത്ത്, എന്റെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി താങ്കളാണ് പൈസ മക്കി എടുത്തു വെക്കേണ്ട ആള്. യു വാണ്ട് ദിസ് ടു ബി ടേക്കൻ? ഇത് നിങ്ങൾ ഇനിയിപ്പോ വെയിറ്റ് ചെയ്തിരിക്കണത് കുറച്ചേരം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. പേഴ്സ് അന്വേഷിച്ചാൽ നടക്കും. അപ്പൊ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് 2 മണിക്കാണ്. അവിടുന്ന് ഇഡ്ലി കിട്ടി, മസാല ദോശ. ഞങ്ങളൊരു ടുക് ടുക് ഓട്ടോയിൽ കയറിയിരിക്കുകയാണ്. അതിൻ്റെ എണ്ണ ഇവിടെ ഇതിൽ 4 പേർക്ക് ഇരിക്കാൻ പറ്റും. ഓ, ഇളക്കം കാറ്. ഓ, എൻ്റെ പൊന്നെ ഭയങ്കര കൊടുക്കും. ഇവിടുന്ന് മെട്രോ സ്റ്റേഷനിലേക്ക് 50 രൂപയാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ശരി ഓക്കെ പോവാമെന്ന് വിചാരിച്ചു. ഇതുപോലത്തെ വേറെയും ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് മോട്ടർ ഉള്ളതാണ്, അല്ലാതെ ചവിട്ടി കൊണ്ടുപോകുന്നതും ഉണ്ട്. സാധാരണ അവിടെയുള്ള ബ്രോഡ്വേ പോലെ തന്നെയാണ്. പിന്നെ കുറച്ചുകൂടി ഭയങ്കര മെട്രോ എന്ന് പറഞ്ഞിട്ടുണ്ടോ, സി പി കൊണാട്ട് പ്ലേസ് ആണാ പറഞ്ഞത്. അപ്പൊ അവിടെ ഒന്ന് പോകണം എന്നുണ്ട്. കാരണം ഇതൊക്കെ ഞാൻ വിചാരിച്ച ഡൽഹി ഇങ്ങനത്തെ ആയിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. നീ നീ വിചാരിച്ച കീനാശേരി ഇങ്ങനെ അല്ലല്ലേ? അല്ലെ, ഗാന്ധിജി സ്വപ്നം കണ്ട കീനാശേരി ഇങ്ങനെ ആയിരുന്നില്ല. പക്ഷെ എന്തായാലും ഞാൻ വിചാരിക്കാം, എല്ലാരും പറയുന്ന കൊണാട്ട് പ്ലേസ് നല്ല ഹാപ്പനിങ് അടിപൊളി പ്ലേസ് ആണെന്നാണ്. അതായത് വേറൊരു മുഖം കാണാൻ പറ്റുന്നതാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ ഈ ഒരു മുഖം കാണാണെങ്കിൽ വേറൊരു മുഖം കാണാനായിട്ട് എന്തായാലും പോവാം. ഇവിടെ വളരെ തിരക്കേറിയ സ്ഥലമാണ്, അതേ കണ്ടില്ലേ വണ്ടികളൊക്കെ ചെന്നം പിന്നും ചീറിപ്പായിക്കാണ് ഇവിടെ. അതെ, പ്രത്യേകിച്ച് സിഗ്നലും പരിപാടികളൊന്നും ഇല്ല തോന്നണ പോലെയാ. അതെ, ഇപ്പൊ ഏതോ ഒരു ഇടപെടി കൂടെ ചേട്ടൻ കേറുന്നുണ്ട്. ഇവിടെ തീറ്റയാണ് മെയിൻ പരിപാടി, കണ്ടില്ലേ എല്ലാരും സൈഡിൽ ഇഷ്ടം പോലെ ഇങ്ങനെ എന്താ പറയാ, സ്ട്രീറ്റ് സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്നത് കണ്ടില്ലേ, ആൾക്കാർ നിന്നിട്ട് കഴിച്ചോണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങള് കരോൾ ബാഗ് മെട്രോയിന്റെ അവിടെ എത്താറായി. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് 40 രൂപയാണ് മെട്രോയ്ക്ക്. താങ്ക് യു ഭയ്യ. അയാള് എണ്ണുന്നതിൻ്റെ തിരക്കിലാണ്. ഇങ്ങനത്തെ കുറേ വണ്ടികൾ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് സ്റ്റെപ്പ് കയറി മോളിൽ ചെല്ലണം. കരോൾ ബാഗ് സ്റ്റേഷൻ ഗേറ്റ് നമ്പർ 2 നമുക്ക് പോകേണ്ടത് അല്ലേ? ഓക്കെ ഓക്കെ. എങ്ങോട്ടാ പോകേണ്ടത് നോക്കൂ. ഞങ്ങൾക്കുള്ള വണ്ടി ഇതാണെന്നാണ് തോന്നുന്നത്. ചോദിച്ചു നോക്കാം. ഞങ്ങൾ ഇവിടുന്ന് രജോറി നഗർ ഇറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് വേറെ ട്രെയിൻ പിടിക്കണം, എങ്കിലേ നമ്മൾ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ 2 ട്രെയിൻ മാറി കയറണം.
ഓടി മെട്രോയ്ക്ക് അറിയാം. അതിനെ ചോദിക്കുമ്പോഴാണ് ഈ ട്രെയിനിൽ പകുതി ദൂരം പോകാൻ പറ്റുള്ളൂ മനസ്സിലായത്. പക്ഷെ സെയിം ടിക്കറ്റ് ഉപയോഗിക്കാം. ഇത് എന്നിട്ട് നമ്മളിത് യെല്ലോ ലൈനാണ്, യെല്ലോ ലൈനിൽ നിന്ന് മാറി പിങ്ക് ലൈൻ കയറണം. എന്നിട്ട് അടുത്ത ട്രെയിൻ പിടിച്ചിട്ട് വേണം സരോജിനിയിൽ പോകാനായിട്ട്. ഈ ലൈൻ എന്താണെന്നുള്ള അടച്ചു തന്നെ മനസ്സിലാവുള്ളൂ. പിന്നെ ഞങ്ങൾ മൊബൈലിൽ വീഡിയോ എടുത്തപ്പോൾ താഴെയുള്ള മെട്രോയിലെ ആൾ പറഞ്ഞു വീഡിയോ എടുക്കാൻ പാടില്ല എന്ന്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ അധികം വീഡിയോ എടുക്കുന്നില്ല. ഓക്കെ, ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സ്ഥലത്ത് ഈ ഡെജോറി ഗാർഡൻ. പിങ്ക് ലൈൻ വേറൊരു വഴി കൂടി പോകണം എന്നാ പറയാം. ഞങ്ങളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന വഴി കൂടെ പോയി കഴിഞ്ഞാല് പിങ്ക് ലൈൻ കാണാൻ പറ്റും. അപ്പൊ അക്ഷമയുടെ കാത്തിരിക്കും. നമ്മൾ പിങ്ക് ലൈനിലേക്ക് പോകാൻ പോകണം. എന്താണ് പിങ്ക് ലൈൻ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. ഏതാനും നിമിഷങ്ങൾക്ക് നമ്മൾ പിങ്ക് ലൈൻ എത്തുന്നതാണ്. ഇതുവഴി കുറച്ചും കൂടെ നടക്കുമ്പോഴാണ് കേട്ടോ പിങ്ക് ലൈൻ ആവുക എന്ന് പറയണേ. നടക്കട്ടെ. ഇതേ ഇവിടെ പിങ്ക് കളർ കാൽപ്പാടുകൾ നമ്മൾ കാണുന്നുണ്ട്. ഈ പിങ്ക് കാൽപ്പാടുകൾ പിന്തുടർന്ന് പോവാം. ഇവിടുത്തെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. പിങ്ക് കളറാണ് വണ്ടിയുടെ കളറും. അപ്പം നമ്മൾ മനസ്സിലായി പിങ്ക് ലൈൻ എങ്ങോട്ടാണ് എത്തിക്കുന്നതെന്നുള്ളത്. അങ്ങനെ സരോജിനി നഗർ എത്തിയിരിക്കുകയാണ്. അങ്ങനെ എത്തി മക്കളെ സരോജിനി നഗർ എത്തി. അതിന് മുകളിലേക്ക് പോകണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇനി ഇറങ്ങിയിട്ട് നമുക്ക് വ്ലോഗാം. അതെ, വ്ലോഗാൻ ഇനിയും സമയം ബാക്കിയുണ്ടോ? യെസ്. അങ്ങനെ സരോജിനി നഗർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഇങ്ങനെ വരാൻ പറ്റുന്നത്. ശരിക്കും ഭയങ്കര ദൈവാനുഗ്രഹം കൊണ്ടാണ് ഇങ്ങനൊരു അവസരം കിട്ടിയത്. എന്താണ്, ശരിക്കും സ്വപ്നം സത്യമാകുമെന്ന് പറയില്ലേ, അത് കറക്റ്റാണ് കേട്ടോ. ഡ്രീംസ് ഡു കം ട്രൂ എന്ന് പറയും, അതെൻ്റെ കാര്യത്തിൽ ഭയങ്കര സത്യമാണ്. ദൈവത്തിന് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ഒരുപാട് തവണ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഒരു സ്ഥലത്ത് ഇതാ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇനി അതിൻ്റെ ഒരു സന്തോഷം നന്ദിയൊക്കെ ദൈവത്തിന് പറയാണ്. ഇനി നേരെ സരോജിനി മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. വെൽക്കം ടു സരോജിനി മാർക്കറ്റ്. അതിൻ്റെ കഴുത്ത് ശരിയല്ല. ആ നല്ലതാണല്ലോ, നോട്ടെ ശരിയല്ല കാണിച്ച്. ₹150. ഈ മല മുഴുവൻ 150 ആണ്. ഇവിടെ കാണുന്ന ഇതൊക്കെ നല്ല ലാഭത്തിനാണ് കേട്ടോ ശരിക്കും സരോജിനി മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത്. പക്ഷെ ഒരു പ്രശ്നം പറ്റിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ പോയത് വിന്റർ കഴിഞ്ഞിട്ട് സമ്മർ തുടങ്ങാൻ പോണ സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ശരിക്കും സമ്മർ ക്ലോത്ത്സ് അധികം ഉണ്ടായിട്ടില്ല. പക്ഷെ വിന്റർ ക്ലോത്ത്സ് ആയിരുന്നു നന്നായിട്ടുണ്ടായിരുന്നത്. കണ്ട, ഇതിനൊക്കെ ഭയങ്കര വിലക്കുറവായിരുന്നു. 50 രൂപ 100 രൂപയ്ക്കൊക്കെ ആയിരുന്നു. പിന്നെ എന്താ, ഇതാണ് ആ ഗ്രാഫിറ്റി ലൈൻ എല്ലാവരും പറയണത് ഇവിടെ. പക്ഷേ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം വിലപേശി വാങ്ങണമായിരുന്നു. പിന്നെ അതാ, ഇതൊക്കെ കുഴപ്പമില്ലാത്ത പ്രൈസിൽ കിട്ടിയിരുന്നു. 50-20 രൂപയ്ക്കൊക്കെയാണ് മൂക്കൂട്ടി. ഇതൊക്കെ ഇവിടെ ഉള്ളത് കുറച്ച് സമ്മർ ക്ലോത്ത്സ് ഇത് ഞാൻ കണ്ടിരുന്നു. പക്ഷേ ഇത് നല്ല പ്രൈസി ആയിരുന്നു, അതുകൊണ്ട് അധികം ഞാൻ വിലപേശി അധികം ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ സമയം ഭയങ്കര കുറവായിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ 3 മണിയുടെ അടുത്ത് കഴിഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സമയം 3:30 ആയി സരോജിനിയിൽ എത്തിയപ്പോൾ. ഇതൊക്കെ സമ്മർ ക്ലോത്ത്സ് ആണ്, പക്ഷെ വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊരു ശരിക്കും നഷ്ടമായിപ്പോയി. നമ്മളിവിടെ വിൻ്റർ ക്ലോത്ത്സ് വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ. ഷോർട്സൊക്കെ ഉണ്ടായിരുന്നു ദാ സെയിലിന് 50 രൂപയ്ക്ക്. പിന്നെ ഇത് ജെൻസിൻ്റെ ആയിരുന്നു. ഇവിടുന്ന് നമ്മുടെ ഹസ്ബൻഡിന് 2 അടിപൊളി ബോട്ടം കിട്ടി.
ഇതിനൊക്കെ 50 രൂപയ്ക്കായിരുന്നു മോതിരത്തിന്. പിന്നെ ഇവിടുന്ന് ഞാൻ ആളുടെ അടുത്ത് കുറച്ചൊന്ന് വിലപേശം നോക്കിയിട്ട് ആളങ്ങനെ സമ്മതിക്കുന്നില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ അധികം ജ്വല്ലറി ആക്സസറീസ് അങ്ങനെ വാങ്ങിച്ചില്ലായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് ഡ്രസ്സുകളാണ് കൂടുതൽ വാങ്ങിച്ചത്. ശരിക്കും നല്ല സമയം വേണം. ഇനി എന്തായാലും അടുത്ത തന്നെ ഒരു ദിവസം കൂടി ഞാൻ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, സരോജിനി നഗർ മാത്രം എക്സ്പ്ലോർ ചെയ്യാൻ. അന്ന് ശിവരാത്രി ആയിരുന്നു, അപ്പൊ അതിനുള്ളിൽ ജീവനുള്ള ഒരു കാളേനെ കണ്ടോ. സരോജിനി നഗർ ഇന്ന് ഇറങ്ങി കണ്ടോ. ഞങ്ങളത് ഒരു പെട്ടി നിറച്ച സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഇത് രണ്ടുപേരും കൂടി പൊക്കിയിട്ടാണ് ഇപ്പൊ നടക്കണേ. ഒരു രക്ഷയില്ല, നല്ല വെയിറ്റാണ്. എന്നിട്ട് പൊറോട്ട പോലൊരു സാധനമാണ്, അതിൻ്റെ കൂടെ എന്തോ ഒരു ചെറിയ എന്തോ കറി പോലെ. പ്രത്യേകിച്ച് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല. എന്തായാലും വിശന്ന് വരഞ്ഞിരിക്കുന്നോണ്ട് എന്തും ചെല്ലും. സരോജിനി നഗറിൽ വരാനായിട്ട് ഏറ്റവും നല്ല മെട്രോ തന്നെയാണ് തോന്നുന്നത്. ഞങ്ങളിപ്പം അത് പക്ഷേ ഞങ്ങൾ കഴിഞ്ഞിട്ടിപ്പോൾ ഊബറിനാണ് പോകാൻ പോണത്. കാരണം കുറച്ച് സാധനങ്ങളുണ്ട്, ഇതല്ലേ ബാഗൊക്കെ തൂക്കി പിടിച്ച് പോകാൻ പറ്റില്ല. ഇത് അവിടെ എൻ്റെ പുറകിൽ നേരെ കാണുന്നത് മെട്രോ സ്റ്റേഷനാണ്. മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുന്നത് തന്നെ നേരെ ഇങ്ങോട്ട് സരോജിനി നഗറിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി ഊബറിൽ നേരെ കരോൾ ബാഗ് നമ്മുടെ റൂമിലേക്ക് പോകാം. ഞങ്ങൾ സരോജിനി നഗറിൽ നിന്ന് തിരിച്ച് വന്നു. ഞങ്ങളൊരു ചായ വെച്ച് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഭക്ഷണം കഴിക്കാൻ പോവാണ്. അപ്പൊ ഞങ്ങൾ ഇന്നലെ പോയ സ്ഥലത്ത് തന്നെയാണ് കഴിക്കാൻ പോകുന്നത്. എന്തായാലും താഴെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. അപ്പോ ഇന്നലെ അവിടെ നിന്നൊന്നും വാങ്ങിച്ചൊന്നുമില്ല. അപ്പൊ ഇന്ന് അവർക്ക് വിഷമമാവും. അപ്പൊ ഞങ്ങൾ എന്തേലൊക്കെ വളയും മാലയും കമ്മലും അരപ്പട്ടയൊക്കെ മേടിക്കാൻ പോകണേ അവിടെ താഴേന്ന്. പിന്നെ വേറൊരു പ്രശ്നം വെച്ചാൽ ഇവിടെ ഹോട്ടലില് ചായ ഇല്ല, ചായ കിട്ടുന്ന സ്ഥലത്ത് ഭക്ഷണമില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. അപ്പോ ചായ കുടിക്കാനുള്ള പുറത്തൊന്നും വകയില്ല. അപ്പൊ ഞങ്ങൾ പോയി ഭക്ഷണം കഴിക്കട്ടെ. രാത്രി എന്തേലും ഇനിയിപ്പോ നേരെ പോയിട്ട് എന്തൊക്കെ ഉള്ളെന്ന് നോക്കാം. അവിടെ നല്ല ക്ഷീണമുണ്ട്, വന്നിട്ട് കിടന്ന് പടയെന്ന് ഉറങ്ങണം. നാളെ ആഗ്രയിൽ താജ്മഹലാണ് ഉള്ളതാ. ഫ്രോണ്ടിയർ ഹോട്ടൽ ദാൽ മഖ്നി ശാഖാഹാരം, ഒൺലി വെജ് ആണ് ഇവിടെ. വെജ് ആണ് കൂടുതലുള്ളു. അപ്പൊ എന്തൊക്കെ നമ്മൾ ഓർഡർ ചെയ്തേക്കണേ? രണ്ട് ചോറ്, ഒരു പരിപ്പ്, പിന്നെ ഒരു ഉരുളക്കിഴങ്ങ്, ഒരു റോസ്റ്റ് പപ്പടം. ഓക്കെ, ആദ്യം തന്നെ അവർ സവാളയും മറ്റേ പുതിന ചട്നിയും കൊണ്ടു വെച്ചിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഇവിടെ പഞ്ചാബി ധാബയിലെ പോലെ മുളകൊക്കെ ഉണ്ട്. പിന്നെ ബാക്കി ഒരാൾക്ക് നല്ല ഡിസൈൻ ഉള്ള പ്ലേറ്റും എനിക്ക് വെറുതെ പഴയ പ്ലേറ്റും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ദാലെങ്ങനെയുണ്ട്? പരിപ്പ് അടിപൊളിയാണ്, നല്ല ചൂട് പരിപ്പാണ്. എൻ്റെ മുകളിൽ നെയ്യൊക്കെ ഒഴിച്ചിട്ട് നല്ല, ഓ എൻ്റെ പൊന്നോ രക്ഷിത. ഞങ്ങൾ രണ്ട് റൈസിൽ നിന്ന് ഒരു റൈസ് ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു. ഒരു ഒരു പ്ലേറ്റിൽ തന്നെ റൈസ് കുറേ ഉണ്ടായിരുന്നു. പക്ഷേ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പിന്നെയും വിശന്നു. അപ്പോൾ ഞങ്ങളിതേ ഓരോ റൊട്ടി പറഞ്ഞിരിക്കണം. റൊട്ടി പറയുമ്പോൾ റൊട്ടി ഭയങ്കര വലുത്, പ്ലെയിൻ റൊട്ടിയാണ്. എല്ലാം ഞാൻ തിന്ന് തീർക്കും. വിചാരിച്ചില്ല പിടിക്കാൻ പറ്റും. നമ്മൾ എങ്ങടെ പോണേ? താജ്മഹലാണ്. അപ്പൊ ഞങ്ങൾ രാവിലെ എവിടെ നോട്ടെ, എന്റെ മുഖം കാണിക്കട്ടെ. അപ്പൊ ഞങ്ങള് ആഗ്ര ട്രെയിൻ കയറി. ഞങ്ങളൊരു 10 രാവിലെ 11:30 ട്രെയിൻ, 11:30 ഞങ്ങൾ എഴുന്നേറ്റ് 10:30 റെയിൽവേ സ്റ്റേഷൻ എവിടെയാണെന്ന് അറിയാൻ പറ്റില്ല. 2 കിലോമീറ്റർ ദൂരത്താണെന്ന് പറഞ്ഞ, പക്ഷെ 2 കിലോമീറ്റർ ഒന്നുമില്ല, 4.5 കിലോമീറ്റർ ദൂരമായിരുന്നു ട്രെയിൻ, റെയിൽവേ സ്റ്റേഷൻ, ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ. അപ്പൊ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഞങ്ങളിപ്പോ കയറിയിരിക്കുന്നത്. ആഗ്രയിലോട്ടാണ് പോകുന്നത്. 3 മണിക്കൂർ ഇവിടുന്ന് യാത്രയുണ്ട്. അപ്പോ ഒരു തികഞ്ഞ ഒരു രാവിലെ ഒരു ഇതായിരുന്നു, ഇതായിരുന്നു, നല്ലൊരു ഓട്ടോ ആയിരുന്നു രാവിലെ കയറാനായിട്ട്. അപ്പം നമ്മള് വളരെ നാൾ ആഗ്ര ഇച്ചിരുന്ന പോലെ ആഗ്രയിലേക്കാണ് പോകുന്നത്.
അപ്പോ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്നപ്പോ ഇത് ശരിക്കും ഇങ്ങനൊരു ഇതിനു വേണ്ടിയിട്ടായിട്ട് ഞങ്ങൾ ഒരിക്കലും ഇങ്ങോട്ട് വരില്ലായിരുന്നു. ഇങ്ങനെ കല്യാണം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ സാധിച്ചത് താജ്മഹൽ കാണാൻ. എന്റെ ഒരു കൂട്ടുകാരനൊക്കെ പോയി താജ്മഹൽ കണ്ടെന്ന് പറഞ്ഞപ്പോ ഓ അവിടെ വരെ പോയിട്ട് എന്ത് കാര്യം താജ്മഹൽ കാണാന്നൊക്കെ പറഞ്ഞത്. പക്ഷേ അതൊരു അനുഭവമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്ക് താജ്മഹലിലേക്കുള്ള യാത്ര തുടങ്ങാം. പക്ഷേ നമ്മള് പെട്രോൾ അടിച്ചിട്ടില്ല. പെട്രോൾ അടിച്ചിട്ടില്ല, ആകെ എന്റെ അടുത്ത് 120 രൂപയേ ഉള്ളൂ. അതിൽ ചായ കുടിക്കണം, ഭക്ഷണം കഴിക്കണം, എല്ലാം ചെയ്യണം. ട്രെയിനിൽ ഇനിയിപ്പോ ഗൂഗിൾ പേ ഇതൊന്നും നടന്നു എനിക്ക് തോന്നണം. ആരും നാട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ഇതാണ് മദ്രാസ് സ്റ്റേഷൻ. മദ്രാസ് സ്റ്റേഷനിൽ നിന്ന് പതുക്കാൻ ഇങ്ങനെ വണ്ടി പോവാണ്. ഇവിടെ ഇവിടെ ഇറങ്ങണം എന്നുണ്ടായിരുന്നു, പക്ഷെ എന്തായാലും സമയമില്ല. ആഗ്ര കണ്ടോൺമെന്റ് അല്ലേ? ഞങ്ങൾ കയറിയത് തിരുവനന്തപുരം ന്യൂഡൽഹി എക്സ്പ്രസ്സിലാണ് വന്നത്. ഈ വണ്ടി നേരെ തിരുവനന്തപുരത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നില്ല, ഞങ്ങൾ താജ്മഹൽ കാണാൻ പോവാണ്. ഞങ്ങൾ ഇറങ്ങിയിട്ടൊരു ഓട്ടോറിക്ഷ കയറി. ഓട്ടോറിക്ഷ കയറ്റി ഞങ്ങള് ഈ പറഞ്ഞ പോലെ കുറെയൊക്കെ നമ്മുടെ കയ്യിലല്ലാന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളിവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് കുറേ ആൾക്കാരെ അങ്ങനെ പൊതിഞ്ഞ് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേറെ വഴിയില്ല. ഞങ്ങൾക്ക് ആദ്യം എന്ന് വെച്ചാൽ ഇപ്പം രണ്ടുമുക്കാലായി ഞങ്ങൾ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പം ഭക്ഷണം കഴിക്കണം. അപ്പം അത് കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് മെഹൽ കാണാൻ വേണ്ടി പോകാനായിട്ട്. അപ്പോൾ ആള് പറയണ അത് കഴിഞ്ഞിട്ട് നിങ്ങളെ വേറെ സ്ഥലത്ത് പോകാണ്ട് അവിടെ കൊണ്ടുപോയി കൊണ്ടുപോകാൻ നിങ്ങൾ 300 രൂപ നന്നായി 400 രൂപ നന്നായി. ഞാൻ പറഞ്ഞ് ആദ്യം ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം, പിന്നെ മെഹൽ അവിടെ വിട്ടാൽ മതി, ബാക്കി ഞങ്ങൾ തീരുമാനിച്ചോളാം. ഞങ്ങൾ ഇവിടെ നിന്ന് നിൽക്കണോ അതോ തിരിച്ചു പോകണോ എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കണമെന്നാണ് ആഗ്രഹം. ഞങ്ങൾ പെട്ടെന്ന് തോന്നിയ ഒരു ആഗ്രഹമാണ്. കാരണം ഇപ്പം തന്നെ 3 മണിയായി. ഇപ്പം ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് പെട്ടെന്ന് തിരിച്ചു പോക്ക് ഒരു നല്ല ഐഡിയ ആയിരിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇന്നിവിടെ നിന്നിട്ട് നാളെ രാവിലെ കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടിട്ട് കുറച്ച് ഇവിടെ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകാമെന്നാണ് ഇപ്പോൾ ഉള്ളൊരു പ്ലാൻ. അപ്പം ഞങ്ങൾ നേരെ ഇദ്ദേഹം ഞങ്ങളെ ഏതൊരു ഹോട്ടലിൽ കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് നോക്കട്ടെ, അവിടെ ചെന്ന് കഴിഞ്ഞ് കാണിച്ചു തരാം. മുഗൾ ദർബാർ ഹോട്ടലിൽ കൊണ്ടുവന്ന് വിട്ടു. ഇവിടെ ഇവിടെ നല്ല ഭക്ഷണമാണ് എന്ന് പറയുന്നത്. അതെ, അതെ ആദ്യം ഭക്ഷണം വിശന്ന് വലഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ ഉദ്ദേശിച്ച അത്രയും വിപുലമായൊരു താലിയല്ല വന്നേക്കുന്നത്. ഞങ്ങളൊരു വട്ടത്തിലുള്ളൊരു പ്ലേറ്റും അതിൻ്റെ നടുക്ക് റൈസും ഒക്കെയാണ് ഉദ്ദേശിച്ചത്. എന്തായാലും കുഴപ്പമില്ല, വിശന്നിരിക്കണമുണ്ട്. താജ്മഹലിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. മെയിൻ ഗേറ്റിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ കയറാൻ പോണേ. ഇതാണ് താജ്മഹലിലേക്ക് പോകുന്ന വഴി എന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോ അവിടുന്ന് ഫുഡ് കഴിച്ചില്ലേ, അവിടെ ഭയങ്കര കത്തിയാണ് കേട്ടോ, 300 രൂപ ആ താലിക്ക്. മുഗൾ ദർബാർ എനിക്ക് തോന്നുന്നു ഇവര് നമ്മള് ടൈപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. നമ്മളിങ്ങനെ വന്നിറങ്ങുമ്പോ തന്നെ നമ്മളെ ആ ഹോട്ടലിൽ കൊണ്ടുപോയി കഴിഞ്ഞാല് ചിലപ്പോ അവര് നമ്മള് ടൈപ്പ് ഉണ്ടാവും തോന്നുന്നു. കാരണം ആ താലിക്ക് ഇങ്ങനെ 300 രൂപയ്ക്കൊന്നും ഉള്ളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് ചോറും പരിപ്പും ആ നേരം നിങ്ങൾ കണ്ടതല്ലേ. പിന്നെ ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം കുറച്ചൊന്നും നമ്മളുടെ കയ്യിലല്ല ശരിക്കും പറഞ്ഞത്. ഇപ്പൊ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് വന്നോണ്ട് നോക്കാനും അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്ത് വരാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ടാണ്, കുഴപ്പമില്ല.
അയാള് ഞാൻ ചായ ചോദിച്ചിട്ട് അയാൾ എനിക്ക് ആദ്യം തന്നെ വേണമെന്ന് പറഞ്ഞാൽ അയാൾ തന്നില്ല. എന്നിട്ട് അയാൾ അവസാനം പറഞ്ഞാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ബില്ലിൽ ഞാൻ ടിപ്പിൻ്റെ എമൗണ്ട് ഉൾപ്പെടുത്തിയിട്ടില്ല, അത് നിങ്ങളായിട്ട് തരുന്ന എമൗണ്ട് ആണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തിനാണ് അങ്ങനെ ഞാൻ ടിപ്പൊന്നും കൊടുത്തില്ല ചോദിച്ചു, വളരെ ചോദിച്ചു വാങ്ങുന്ന പരിപാടി അത് ശരിയാവില്ല, അതുകൊണ്ട് ഞാൻ ടിപ്പൊന്നും കൊടുത്തില്ല. ഞങ്ങൾ 600 രൂപ കൊടുത്തു ഇറങ്ങി പോന്നു. നടക്കട്ടെ ഇനി. മുഹമ്മദ് ഷുമായിൽ നമ്മുടെ ഗൈഡാണ്. ഞങ്ങൾ വിചാരിച്ചൊരു ഗൈഡിൻ്റെ ഒരു സഹായം എടുക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഞങ്ങളായിട്ട് പോയി കഴിഞ്ഞാൽ വി വിൽ നോട്ട് ബി ഏബിൾ ടു ഐഡൻറ്റിഫൈ മോസ്റ്റ് ഓഫ് ദ തിങ്സ്, സോ ഹി വിൽ ഹെൽപ് അസ്. ഐ ക്യാൻ എക്സ്പ്ലെയിൻ ടു ഹിം ഫോർ എവറിതിങ് വട്ട് എവർ യു വോണ്ട് ടു ജസ്റ്റ് ഗെറ്റ് ദാൻ പെർമിഷൻ അബൌട്ട് ദ താജ്മഹൽ. ഐ ജസ്റ്റ് എക്സ്പ്ലെയിൻ ടു യു പബ്ലി എവറി. അപ്പോൾ എല്ലാം ഇഷ്ടപ്പെട്ടാൽ മാത്രം പൈസ തന്നാൽ മതി. 600-700 രൂപയാണ് പുള്ളി ചോദിക്കുന്നത്. അപ്പോൾ എല്ലാം ഇഷ്ടപ്പെട്ടാൽ മാത്രം പൈസ തന്നാൽ മതി, എത്ര എന്ന് വിചാരിച്ചാൽ കുഴപ്പമില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. ഇപ്പോൾ എന്തായാലും വിചാരിച്ചു ഞങ്ങൾ ആളുടെ സഹായം തേടാമെന്ന് വിചാരിച്ചു. ദോ ടിക്കറ്റ് ലേനാ ടിക്കറ്റ് എടുത്തു. 250 എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയത് 50 രൂപയുടെ ടിക്കറ്റാണ്. എന്തായാലും കുഴപ്പമില്ല, ഞങ്ങൾ ഇവിടെ ക്യൂ നിൽക്കുകയാണ് അതോട്ട് കയറാൻ വേണ്ടി. ഇവിടെ ക്യൂ നിന്നിട്ട് വേണം അതോട്ട് കയറാൻ. ഇവിടെ ചെക്ക് ചെയ്താണ് അകത്തോട്ട് കയറണത്, കണ്ടില്ലേ എല്ലാവരെയും അവിടെ ആണുങ്ങളെ ചെക്ക് ചെയ്ത് അകത്തോട്ട് കയറണത്. ഇവിടെ എല്ലാം മൊബൈൽ ഫോൺ എല്ലാ സാധനങ്ങളും ക്യാമറ എല്ലാം കയറ്റും. പക്ഷേ ട്രൈപോഡ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു വെച്ചു. അതിന് പകരം ദേ ഇതിങ്ങനെ ഒരു ടോക്കൺ തന്നിട്ടുണ്ട് ട്രൈപോഡ്. ഇത് തിരിച്ചു ചെല്ലുമ്പോഴത്തേക്ക് ഇത് വാങ്ങിച്ചിട്ട് വേണം പോവാൻ. കരിമഷീനെ കാണാനല്ലോ. നമ്മുടെ ഗൈഡ് ചേട്ടൻ പറഞ്ഞു തരുന്ന വഴികളിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കളെ. ഇതാണ് എൻട്രൻസ് കേട്ടോ. तो सिस्टर अभी आप लोग इस मैन प्लेस को वास्ते देखिएगा. दरअसल शाहजहां ने जिस मैन बिल्डिंग को बनाना स्टार्ट करा था 1631 के अंदर. ഇതേ ഞങ്ങൾ പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. നമ്മളിപ്പോൾ കാണുന്ന സ്ഥലത്ത് ഇവിടെ 4 ഗേറ്റ് ഉണ്ട്. ഈ 4 ഗേറ്റ് ഇത് നമ്മൾ കയറി വന്ന ഗേറ്റ്. അതെ. അത് കഴിഞ്ഞിട്ട് ഒരു സൗത്ത് ഗേറ്റ് ഉണ്ട്, ആ കാണുന്ന ഗേറ്റ്. അത് കഴിഞ്ഞ് ഈസ്റ്റ് ഗേറ്റ് ഉണ്ട്. പിന്നെ ഇതൊരു മെയിൻ ഗേറ്റ് ആണ്. ഓരോന്നും ഓരോ ആവശ്യത്തിന് വേണ്ടി പണിതാണ്. ഓരോ മുഗൾ ചക്രവർത്തി ഓരോ ആളുകളുടെ പേരിൽ അവരുടെ ഓർമ്മയ്ക്കായിട്ട് പണിതാണ് ഓരോന്നും. ഈ മെയിൻ ഗേറ്റിന് നിങ്ങൾ മുകളിൽ നോക്കുകയാണെങ്കിൽ 22 മകുടങ്ങൾ കാണാൻ പറ്റും. ഫ്രണ്ടിൽ 11, ബാക്കിൽ 11. ഈ ഇത് മൊത്തം പണിതത് 22 കൊല്ലം എടുത്തിട്ടാണ്. അപ്പോൾ ഓരോ കൊല്ലം പണി പൂർത്തിയാകുമ്പോഴും ഓരോ മകുടങ്ങൾ പണിയും. അങ്ങനെ എത്ര കാലം കൊണ്ടാണ് ഇത് പണിതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ഓരോ കൊല്ലം കഴിയുമ്പോൾ ഓരോ മകുടം തീർത്തിട്ട് മൊത്തം 22 മകുടങ്ങളാണ് ഉള്ളത്. അപ്പം നമ്മൾ നേരെ ഈ മെയിൻ ഗേറ്റിനുള്ളിൽ കൂടിയാണ് നമുക്ക് താജ്മഹലിലേക്ക് പോകേണ്ടത്. നമ്മളിനി ഇതുവഴി നേരെ കാണുന്നതാണ് നമ്മുടെ താജ്മഹൽ. Look here.
ഒരു രക്ഷയിലായി ഒരു ഇവിടെ വീഡിയോ എടുക്കലൊരു ഫോട്ടോ എടുക്കലൊരു ഒരു കരിയറും കലയുമാണ്. ഇവിടെ ഇഷ്ടംപോലെ ഫോട്ടോഗ്രാഫേഴ്സ് കണ്ടില്ലേ, നിങ്ങളെ ഫോട്ടോ എടുത്ത് തരാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഇതേ നമ്മുടെ ഈ പിങ്ക് ഷർട്ട് ഇട്ടാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ. ഇതേ കണ്ടില്ലേ, നമ്മളെ പല രീതിയിലിരുത്തി ഒക്കെ നമുക്ക് ഫോട്ടോ എടുത്ത് തരും. ഒരു മൂക്കുറ്റി വാങ്ങിക്കണം, അത് കഴിഞ്ഞിട്ട് ജൻപത് മാർക്കറ്റിലേക്ക് പോകണം. ടിബറ്റൻ മാർക്കറ്റ് അവിടെ ചെന്നിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട്